നമസ്കാരം. ഐ ബി സി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആദ്യം ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റ് കാണാം. പലചരക്ക് കട യുവാവ് സ്വന്തം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പിനടുത്ത് ഊമലയിൽ തിങ്കളാഴ്ച രാവിലെ 10 സംഭവം. ഊമലയിൽ കച്ചവടം നടത്തുന്ന കൂമ്പൻകുന്നിലെ പുളിയാർമറ്റത്തിൽ സോജിയുടെ പലചരക്ക് കടയാണ് സ്തുതിക്കാട്ട് ആൽബിൻ മാത്യു ജെ സി ബി ഉപയോഗിച്ച് തകർത്തത്. വീഡിയോ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ നിൽക്കുന്ന ബിൽഡിംഗ് കള്ള് വിൽക്കാനും ആൺസി വിൽക്കാനും രാത്രി ചീട്ടുകൾ നടത്താനും വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനം. 100 കണക്കിന് പരാതികൾ ഈ കടയെക്കുറിച്ചും ഇതിൻ്റെ വ്യക്തിയെക്കുറിച്ചും 2-3 മാർഗ്ഗക്കാർ സംഘം ഉണ്ടായിട്ടും ഇവിടുത്തെ പോലീസ് അധികാരികളോ ഇവിടുത്തെ പഞ്ചായത്ത് വകുപ്പോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്ക് ഇവരുടെ പേരിൽ 2 പോസ്റ്റ് ഓഫീസ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ വ്യക്തി ഈ കടയിലുള്ള വ്യക്തിയുടെ പേരിൽ. ഇതുവരെ നിലവിൽ അവരാരും ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഞാൻ പോയി ചോദിച്ചപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞ ചീട്ട് കളിച്ചാൽ പരാതി ഫൈൻ കൊടുത്താണ് 3000 രൂപയാണ് കള്ള് കുടിച്ച് പിടിച്ചിട്ട് 3000 രൂപ. ഇത് ഇവിടുന്ന് തന്നെ വിറ്റിട്ട് ഇവൻ പൈസ ഉണ്ടാക്കും. അതുകൊണ്ട് ഇതിനെ ജീവിക്കാൻ ഞങ്ങളെപ്പോലുള്ള നാട്ടുകാരായ ചെറുപ്പക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ സ്ഥാപനം ഞാൻ പൊളിച്ചു കളയുന്നു. സ്വർണവും പണവും തട്ടിയെടുക്കുന്നതിനായി ഖത്തറിൽ യമനി കൊല ചെയ്യപ്പെട്ട പ്രമാദമായ കേസിൽ 4 മലയാളികൾക്ക് ഖത്തർ ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. നിരവധി മലയാളികൾ പ്രതി ചേർക്കപ്പെട്ട കേസിൽ ഇന്നാണ് കോടതി വിധി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണ വിധേയനുമായ എം ശിവശങ്കരനെ ഇഡി കസ്റ്റഡിയിലെടുത്ത വിഷയത്തിൽ പ്രതികരണവുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത്. മുഖ്യമന്ത്രി രാജി സമർപ്പിക്കണമെന്നും ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിലെടുത്തതിന് തുല്യമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഇനി കാത്തിരിക്കരുതെന്നും മുഖ്യമന്ത്രിയുടെ രാജിയാണ് കേരളീയ പൊതുസമൂഹം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി അടുത്ത നടപടി എന്താണ്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ധാർമ്മികതയുടെ കണികയെങ്കിലും അദ്ദേഹത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അദ്ദേഹം രാജി സമർപ്പിക്കണം. അതാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം. അതിന് തീർച്ചയായിട്ടും അദ്ദേഹം പരിഹാരം കാണണം. എം ശിവശങ്കറിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായത് ഗൗരവകരമായ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും. അന്വേഷണ ഏജൻസികൾക്ക് സ്വപ്ന സുരേഷും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലും നൽകിയ മൊഴികളിൽ നിന്നും എം ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാണെന്നും ഔദ്യോഗിക ചുമതലകളുടെ ഭാഗമായി സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമാകേണ്ട സാഹചര്യം ശിവശങ്കറിനെ ഇല്ലായിരുന്നുവെന്നും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. ഈ ഘട്ടത്തിൽ ലഭ്യമായ തെളിവുകൾ വെച്ച് ശിവശങ്കർ കുറ്റക്കാരനാണ് എന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. നോട്ടു നിരോധന കാലത്ത് 10 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ ഇബ്രാഹിം കുഞ്ഞിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു. കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ പരാതിയിലാണ് എൻഫോഴ്സ്മെന്റ് നടപടി.
പാലാരിവട്ടം പാല നിർമ്മാണത്തിലെ അഴിമതി വഴി അനധികൃതമായി സമ്പാദിച്ച തുക മുസ്ലിം ലീഗിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലൂടെ നോട്ട് നിരോധന സമയത്ത് വെളുപ്പിച്ചെടുത്തെന്നാണ് കേസ്. ജഡ്ജിമാർക്കെതിരെ ആരോപണമുന്നയിച്ച ഹൈക്കോടതി മുൻ ജഡ്ജി സി എസ് കർണക്കെതിരെ വീണ്ടും കേസ്. ഹൈക്കോടതിയിലെയും സുപ്രീംകോടതിയിലെയും സിറ്റിംഗ് മുൻ ജഡ്ജിമാരെ വിമർശിച്ചതിന് മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് ചെന്നൈ സൈബർ സെൽ പോലീസ് കേസെടുത്തത്. സെക്ഷൻ 153-509 പ്രകാരമാണ് കേസ്. സംവരണ വിഷയത്തിൽ മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുന്നോക്ക വിഭാഗങ്ങളുടെ സംവരണത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ലീഗും മറ്റു തീവ്രവർഗീയ പ്രസ്ഥാനങ്ങളും ശ്രമിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. മുന്നോക്ക സംവരണത്തിനെതിരെ ആസൂത്രിതമായ നീക്കമാണ് നിലവിൽ നടക്കുന്നതെന്നും മുന്നോക്ക സംവരണം മോദി സർക്കാർ വിഭാവനം ചെയ്ത പോലെയല്ല കേരളത്തിൽ നടപ്പിലാക്കിയതെന്നും സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ ശക്തമാക്കിയതാണ് കേരളത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. പശുക്കളെ കൊല്ലുന്നവരെ ജയിലിലടക്കുമെന്നാവർത്തിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ ഗോവധ നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചതിന് പിന്നാലെയാണ് യോഗിയുടെ പരാമർശം. നവംബർ 3 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് യോഗിയുടെ പ്രതികരണം. കശ്മീരിലെ എൻ ജി ഒ ഓഫീസുകളിലും മാധ്യമപ്രവർത്തകരുടെ വീടുകളിലും എൻ ഐ എ പരിശോധന. 10 സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്ന് എൻ ഐ എ അറിയിച്ചു. ബംഗളൂരുവിലെ ഒരു സ്ഥലത്തും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി എത്തുന്ന ഫണ്ട് കണ്ടെത്തുന്നതിനാണ് എൻ ഐ എ റെയ്ഡെന്നാണ് വിശദീകരണം. കെ എം ഷാജി എം എൽ എയുടെ വീട് ക്രമപ്പെടുത്താൻ 154,000 രൂപ പിഴയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ. വസ്തുനികുതി ഇനത്തിൽ 138,000 രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. നിയമവിധേയമാക്കിയില്ലെങ്കിൽ പൊളിച്ച് നീക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാഷ്ട്രമായ അമേരിക്കയുടെ ദേശീയ സുരക്ഷിതത്വത്തിന് ഭീഷണിയുയർത്തുന്ന നമ്പർ 1 രാജ്യം ചൈനയാണെന്ന് യുണൈറ്റഡ് നാഷൻസ് മുൻ അമേരിക്കൻ അംബാസിഡറും ട്രംപ് ഭരണത്തിന്റെ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ വംശജയുമായ നിക്കി ഹേലി അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ബന്ധപ്പെട്ട് നടക്കുന്ന വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ആക്രമണത്തിനിരയായ നടി രംഗത്ത്. വിചാരണ കോടതി ഏകപക്ഷീയമായാണ് തീരുമാനമെടുക്കുന്നതെന്നാണ് നടിയുടെ പരാതി. വിസ്താരമെന്ന പേരിൽ പ്രതിഭാഗം തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നുവെന്നും ആക്രമണത്തിനിരയായ നടി പറയുന്നു. ഫ്രാൻസിലെ മതതീവ്രവാദ ശക്തികളെ അടിച്ചമർത്തുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ പിന്തുണച്ച് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ. മുസ്ലിം രാജ്യങ്ങളുടെ പ്രകോപനപരമായ നീക്കങ്ങളെ അതേ നാണയത്തിൽ ചെറുക്കുന്ന മാക്രോണിന് പൂർണ്ണ പിന്തുണയാണ് സോഷ്യൽ മീഡിയ നൽകുന്നത്. ഐ സ്റ്റാൻഡ് വിത്ത് ഫ്രാൻസ് എന്ന ഹാഷ്ടാഗ് ഇന്ത്യയിൽ കഴിഞ്ഞ 4 ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണ്. ഇന്ത്യ സന്ദർശനത്തിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ നടത്തിയ പ്രതികരണത്തിനെതിരെ ചൈന. അയൽ രാജ്യങ്ങളുമായി തങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അമേരിക്ക നിർത്തണമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വെൻബിൻ പറഞ്ഞു. 2021 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ അതിവേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഈ വർഷം നെഗറ്റീവ് വളർച്ചയിൽ മുന്നോട്ടു പോയാലും അടുത്ത വർഷം ഏറ്റവും അതിവേഗതയിൽ വളരുന്ന സാമ്പത്തിക ശക്തികളിലൊന്നിൽ ഇന്ത്യയുണ്ടാകും. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് രാജ്യം പ്രഥമ പരിഗണന നൽകുന്നതെന്നും ഇന്ത്യയുടെ ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ കയറ്റുമതിക്ക് തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് രണ്ടാം പരിഗണനയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആഗോള സമ്പദ്വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് ഇതുവരെ G20 രാജ്യങ്ങൾ 11,00,000,000,000 ഡോളർ നൽകിയതായി G20 ഉച്ചകോടി അധ്യക്ഷനായ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പറഞ്ഞു. G20 രാജ്യങ്ങളുടെ B20 ബിസിനസ് ഗ്രൂപ്പ് സമ്മേളനത്തിൽ സമാപന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് മെഹബൂബ മുഫ്തിക്കും നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളക്കും ഇന്ത്യയിൽ തുടരാൻ അവകാശമില്ലെന്ന് വിമർശിച്ച് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രഹ്ലാദ് ജോഷി ഇരുവരെയും വിമർശിച്ചത്. ഗോവയിൽ നവംബർ 1 മുതൽ കാസിനോകൾ തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും തുറന്നു പ്രവർത്തിക്കുക. തീരദേശ സംസ്ഥാനമായ ഗോവയിൽ നിരവധി കാസിനോകളുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് മുതൽ ഇവ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് കാസിനോകൾ തുറക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഗുജറാത്ത് കലാപകാലത്ത് കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽക്കിസ് ബാനുവിന് പരാതികൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന അധികാരികളെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി. ഗുജറാത്ത് സർക്കാർ വാഗ്ദാനം ചെയ്ത തൊഴിലവസരവും താമസ സൗകര്യവും നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനെ സമീപിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ. ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ, വി രാമസുബ്രഹ്മണ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് ബാനുവിന്റെ അഭിഭാഷക ശോഭാ ഗുപ്തയെ അറിയിച്ചു. ഐബിസി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.